ജിൻഡോ നന്നായി പെർഫോം ചെയ്യുന്ന ഒരാളാണെന്നും ജിൻഡോയ്ക്ക് പർട്ടിക്കുലർ ടാസ്കുകളിൽ കഴിവുണ്ടെന്നും അവരുടെ ഒരു മത്സരാർത്ഥിക്ക് ആ കഴിവല്ല വേറൊരു കഴിവാണെങ്കിൽ ഒരു ടാസ്ക് കൊണ്ട് ദൂരെ ഡൗൺ ആക്കുക. ഇതേ മത്സരാർത്ഥിയാണ് ഹൗസിൽ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നടന്നത്, എനിക്ക് ജീവിതകഥ പറഞ്ഞ സമയത്ത് പൂർണ്ണമായും പറയാൻ പറ്റില്ല, എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിരന്തരം പരാതി പറഞ്ഞുകൊണ്ട് നടക്കി. പക്ഷെ 15-16 മണിക്കൂർ കുത്തിയിരുന്നാൽ ആര് വിജയിക്കുമെന്ന് അവർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാനിനെ അപ്രതീക്ഷിതമായിട്ട് മറികടന്ന ഒരാളായിരുന്നു നാദ്ര. 2 ടാസ്കിൽ നാദ്ര വിജയിച്ചു. ഈ ഷോയിൽ ഇവർക്ക് തീരുമാനിക്കാം ആരെ ജയിപ്പിക്കണം എന്നുള്ള കാര്യം. ഒരല്പം കഴിവർക്കുണ്ടായിരുന്നാ മതി. അപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ സീസൺ എടുക്കാം. തുടക്കത്തിൽ ഈ കഴിഞ്ഞ സീസണിൽ മുന്നിൽ വരാൻ നിന്നത് മത്സരാർത്ഥി ഞാനായിരുന്നില്ല. ഞാൻ ഭയങ്കര നെഗറ്റീവിലായിരുന്നു. വിഷ്ണു ആയിരുന്നു മുന്നിൽ വരാൻ നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ എപ്പിസോഡിൽ നിന്ന് വിഷ്ണുവിനെ പരമാവധി ഒഴിവാക്കുകയും വിഷ്ണുവിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻസി ടാസ്ക് നിങ്ങൾ എടുത്ത് നോക്കുക, അത് പസിൽ ടാസ്ക് ആണ്. പസിലുകൾ അറേഞ്ച് ചെയ്യുന്നത് വിഷ്ണു അല്ല, അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന പസിലാണ് വിഷ്ണുവിന്റെ മുന്നിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥിയുടെ മുന്നിലേക്ക് എത്തുന്നത്. ഈ മത്സരത്തിൽ ഈ മത്സരാർത്ഥി വിജയിക്കണോ വേണ്ടയോ എന്ന് മുൻകൂറായിട്ട് തീരുമാനിച്ചുകൊണ്ട് ഒരു ടാസ്ക് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമുക്കത് ജയിക്കാൻ പറ്റില്ല. അന്ന് വിഷ്ണുവിന്റെ ഈ പസില് വിഷ്ണു എത്ര ശ്രമിച്ചിട്ടും വിഷ്ണുവിന് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ആ ടാസ്കിൽ ഷിജിച്ചേട്ടനാണ് ജയിച്ചത്. ആ ടാസ്കിൽ തന്നെ ഷിജിച്ചേട്ടന്റെ ഒപ്പം മത്സരിച്ച ഞാൻ ആരാണ് വന്നുപോയി. ഒരാളുകൂടി ഉണ്ടായിരുന്നു, അയാളുടെ പസിലും അപ്പുറത്തിരുന്ന് ആരോ റെഡിയാക്കിയിട്ട് വിഷ്ണുവിന്റെ അത് കുറെ സമയം ട്രൈ ചെയ്തു. ട്രൈ ചെയ്തപ്പോഴത്തേക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു നിങ്ങൾ ലിവിംഗ് റൂമിലേക്ക് പോവുക. സമാനമാണ്, ഞാൻ ഇനി ഒരു രണ്ട് കാര്യം കൂടെ പറയാം. കഴിഞ്ഞ സീസണിൽ അവർ ആഗ്രഹിച്ചിരുന്ന ഒരു മത്സരാർത്ഥി ഫിനാലയിൽ എത്തണമെന്നും ആ മത്സരാർത്ഥി വിജയിക്കണമെന്നും അവർക്കൊരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാന്റെ അടിസ്ഥാനത്തിൽ പക്ഷേ 63-ാമത്തെ ദിവസത്തെ എവിക്ഷനിൽ ആ പർട്ടിക്കുലർ മത്സരാർത്ഥി സെക്കൻഡ് ലാസ്റ്റ് നിൽക്കുകയാണ്, ഓട്ടിങ്ങിൽ സെക്കൻഡ് ലാസ്റ്റ് ആണ്. ഒരു പക്ഷേ വന്നാൽ എവിക്ട് ആയി പോയേക്കാം. അപ്പൊ ആ മത്സരാർത്ഥി ഇവർക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ആ മത്സരാർത്ഥിക്ക് ജയിക്കാൻ കഴിയുന്ന ടാസ്കുകൾ കൊടുക്കുകയും മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ പിന്നിലേക്ക് കൊണ്ടുവരികയും വേണം. അവിടെയാണ് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിലേക്ക് എത്തുമ്പോൾ അതിന് തൊട്ട് മുമ്പ് ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് വന്നു, നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞൊരു ടാസ്ക്. ഇതേ മത്സരാർത്ഥിയാണ് ഹൗസിൽ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നടന്നത്, എനിക്ക് ജീവിതകഥ പറഞ്ഞ സമയത്ത് പൂർണ്ണമായും പറയാൻ പറ്റില്ല, എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിരന്തരം പരാതി പറഞ്ഞുകൊണ്ട് നടക്കി. ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് കഴിഞ്ഞ സീസണത്തിൽ ഏറ്റവും ബോറിംഗ് ടാസ്കും എന്നാൽ പാൻ ഇന്ത്യയിൽ ഹിറ്റായ ടാസ്കുമാണ്. നമ്മളെ ഇതിന്റെ സനാ കഥയോടുകൂടി ഹിറ്റായ ടാസ്കുമാണ് ഈ ടാസ്ക്. ഒരിക്കലും ആരും പറഞ്ഞു, നിങ്ങൾ ആലോചിച്ചു, നോർമലി പോയിരുന്നെങ്കിൽ ഇത് ഭയങ്കര ആറ് ബോറിംഗ് ടാസ്കാ. ഒരാഴ്ച മൊത്തം വന്നിരുന്ന മത്സരാർത്ഥികൾ കഥ പറയുക. ഇപ്പൊ ഞാനൊക്കെ വന്ന് പറഞ്ഞ കഥ ഈ പ്രോപ്പർ എപ്പിസോഡിലൊക്കെ ടെലികാസ്റ്റ് ചെയ്ത് പ്ലസിലാണ് ടെലികാസ്റ്റ് ചെയ്ത്. പക്ഷെ ഒരു മത്സരാർത്ഥിക്ക് പുറത്ത് സപ്പോർട്ട് കിട്ടാൻ അവർ ആ ഹൗസിനുള്ളിൽ ഉന്നയിച്ചുകൊണ്ടിരുന്ന ആക്ഷേപം, അതായത് അവരുടെ പരാതികൾക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്ക് പ്ലാൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ടിക്കറ്റ് ഫിനാലെ വരുന്നു. ഇപ്പൊ എനിക്കെന്ന് പറയുന്നത് ഭയങ്കര ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. ഒരിക്കലും എനിക്ക് ടിക്കറ്റ് ഫിനാലെ ഇവർ തന്ന ടാസ്ക് ജയിക്കാൻ പറ്റില്ല. ഷിജിച്ചേട്ടൻ നടുവേദന പിടിച്ച് കിടക്കുന്ന ആളെ ജയിക്കാൻ പറ്റില്ല. വിഷ്ണുവും ഇതിനും ഞങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 15-16 മണിക്കൂർ കുത്തിയിരിക്കുന്ന ടാസ്ക് ജയിക്കില്ല. പക്ഷെ 15-16 മണിക്കൂർ കുത്തിയിരുന്നാൽ ആര് വിജയിക്കുമെന്ന് അവർക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാനിനെ അപ്രതീക്ഷിതമായിട്ട് മറികടന്ന ഒരാളായിരുന്നു നാദ്ര. 2 ടാസ്കിൽ നാദ്ര വിജയിച്ചു. 3-ാമത്തെ ടാസ്ക്, അതാണ് ഞാൻ പറയുന്നത്, സ്വിമ്മിംഗ് പൂളിൽ ഒരു കോയിൻ ഇടുന്ന ടാസ്ക്കാണ്. ഞങ്ങളുടെ ഹൗസിൽ വെള്ളത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ആൾ നാദ്രയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആലോചിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ആദ്യത്തെ അപ്രതീക്ഷിതമായിട്ട് നാദ്ര ഫസ്റ്റ് ടാസ്കിൽ സെറീന ജയിക്കുന്നു, സെക്കൻഡ് ടാസ്കിൽ നാദ്ര ജയിക്കുന്നു. ആദ്യത്തെ ടാസ്കിൽ 10 പോയിന്റും 2-ാമത്തെ ടാസ്കിൽ 2-ാമത്തെ നാദ്രയ്ക്ക് 19 പോയിന്റ്, 16 പോയിന്റ് ശോഭയ്ക്ക്, 19 പോയിന്റ് നമ്മുടെ നാദ്രയ്ക്ക്. അടുത്ത 3-ാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് നാദ്ര ഏറ്റവും പിന്നിലേക്ക് പോകണം. പോകണമെങ്കിൽ നാദ്രയ്ക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റാത്ത ഒരു ടാസ്ക് കൊടുക്കണം. കൊടുത്തത് സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി തപ്പി കോയിൻ എടുക്കുന്ന ടാസ്കാണ്. വെള്ളത്തിൽ ഇറങ്ങിയാൽ ഭയന്ന് വിറച്ച് നിലവിളിക്കുന്ന ഒരാളാണ് നാദ്ര. അപ്രതീക്ഷിതമായിട്ട് നാദ്ര സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ സമയത്ത് നാദ്രയുടെ ഒരു ഭയങ്കര നാദ്ര കണ്ട് മുങ്ങിച്ചാവാൻ പോയിട്ടുള്ള നാദ്രയ്ക്ക് ഭയങ്കര ഭയം ഉണ്ടാകുകയും വെള്ളം കണ്ട പേടിയുള്ള രോഗമുള്ള ഒരാൾ കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നാദ്രയെ ഏറ്റവും പിന്നിലേക്ക് കൊണ്ടുപോവുകയും ഇവരാഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥിയെ അതുവഴി മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം. അതുപോലെ തൊട്ടടുത്ത് വന്ന പസിൽ ടാസ്കുകൾ, പിന്നെ ഫാമിലി വീക്ക്. ഞാൻ ഈ പറഞ്ഞ മത്സരാർത്ഥിയുടെ വീട്ടിൽ നിന്ന് ആരും വരില്ല എന്ന് പറഞ്ഞപ്പോൾ അത് മാറ്റിവെക്കാൻ തീരുമാനിച്ചതാണ്. അതുപോലെ ഇവർക്ക് പ്ലാൻ ചെയ്യും, ഇപ്പൊ ഫാമിലി വീക്കിൽ ഒരാളേക്ക് അകത്തേക്ക് കടത്തി വിടുമ്പോൾ ഡ്രാമ ക്രിയേറ്റ് ചെയ്യാം, അതായത് ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ കൊടുക്കാം. ഉദാഹരണം ഷിജിച്ചേട്ടന്റെ കണ്ണ് കെട്ടിവെക്കുന്നു, മകളുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരു വൈകാരികമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവും. ഇപ്പം അച്ഛനായ ഞാൻ ഫ്രീസായിട്ട് നിൽക്കുകയും എന്റെ മക്കൾ എന്റെ അടുത്ത് വന്ന് നിൽക്കുകയും ഞാൻ ഫ്രീസാണ്, മക്കളുടെ എല്ലാ റിയാക്ഷനും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വൈകാരിക തലത്തെ ഇവർക്ക് ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കാം. അതായത് മത്സരാർത്ഥികളിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടായില്ലെങ്കിലും ക്രിയേറ്റ് ചെയ്യിച്ചെടുക്കാൻ പറ്റും. പക്ഷേ അതേസമയം അത് എനിക്കങ്ങനെ തന്നില്ല. എന്റെ കാര്യത്തിൽ അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ്, എനിക്ക് പ്ലെയിൻ എൻട്രിയാണ്. അതായത് എന്റെ വൈഫും കുട്ടികളും സ്ട്രെയിറ്റ് ആയിട്ട് കയറി വരികയാണ്. അവിടെ ആ ഡ്രാമ അവിടെ സംഭവിച്ചത് നോർമൽ ആയിരുന്നു, നാച്ചുറൽ ആയിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്തു, ബാക്കപ്പ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് കൃത്രിമത്വം കാണിക്കുകയല്ല, അവർക്ക് ഫേവർ ചെയ്ത് വിജയിക്കാൻ ശേഷിയുള്ള ഒരു മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് പരമാവധി ചെയ്യാം. ഇപ്പൊ തുടക്കത്തിൽ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു ടാസ്ക് പ്ലാൻ ചെയ്യാം. ഇപ്പൊ സിവിൻ ഉദാഹരണത്തിന് ജിൻഡോ നന്നായി പെർഫോം ചെയ്യുന്ന ഒരാളാണെന്നും ജിൻഡോയ്ക്ക് പർട്ടിക്കുലർ ടാസ്കുകളിൽ കഴിവുണ്ടെന്നും
അവരുടെ ഒരു മത്സരാർത്ഥിക്ക് ആ കഴിവല്ല വേറൊരു കഴിവാണെങ്കിൽ ഒരു ടാസ്ക് കൊണ്ട് ദൂരെ ഡൗൺ ആക്കുക. ഇപ്പൊ ഹോട്ടൽ ടാസ്കിൽ എന്നെ സെക്യൂരിറ്റി ആയിട്ടാണ് നിർത്തുന്നത് കഴിഞ്ഞ സീസണിൽ. സെക്യൂരിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ യാതൊരു റോളും ഇല്ല ടാസ്കിൽ, കാരണം പുറത്തു പോയി നിൽക്കണം. പക്ഷെ നമ്മൾ അതിനെ അതിജീവിച്ച്, അതായത് അവിടെ നിന്ന് എനിക്കെതിരെ പ്ലാൻ ചെയ്ത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിജീവിച്ചത് കൊണ്ടാണ് സർവൈവ് ചെയ്ത് മുന്നിൽ വരാൻ പറ്റിയതും, അത് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് വിജയിക്കാൻ പറ്റിയത്. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഫിനാലയില് റോബോട്ടിക് ആയിട്ട് ഓട്ടുകൾ വന്ന് കയറി, അത് പിടിച്ചതാണ്. അത് എന്തുകൊണ്ട് പിടിച്ചു എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ സീസണിലെ ക്രിയേറ്റീവ് ഡയറക്ടർ വളരെ സാമാന്യ മര്യാദയുള്ള, ഉത്തരവാദിത്വ ബോധമുള്ള, അല്ലെങ്കിൽ ഒരു ഷോ നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലേഡിയായിരുന്നു. അവരും ഇപ്പോ ഞങ്ങൾ ഈ ആരോപണം ഉന്നയിച്ച ആൾക്കാരും തമ്മിൽ വലിയ അടിയാണ് കഴിഞ്ഞ സീസണിൽ നടന്നത്. അവരുടെ ഒരു ഒറ്റ കടുംപിടുത്തമായിരുന്നു ഈ ഷോ നന്നായി തന്നെ വരണം, നല്ല, അതായത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരണം. അതിനാൽ ചില ആൾക്കാർ പറഞ്ഞത് എനിക്ക് ഫേവറിസം കിട്ടുമെന്നൊക്കെ ചിലർക്ക് പറയും, എനിക്കൊരു ഫേവറിസം കിട്ടിയിട്ടില്ല, നല്ലൊരു മത്സരാർത്ഥി എന്ന നിലയിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരട്ടെ എന്ന രീതിയിൽ അവരവരുടെ കടുംപിടുത്തം പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ This is totally unfair എന്ന് പറഞ്ഞിട്ട് ഈ ഞങ്ങൾ ഈ പറഞ്ഞ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് എന്റെ പാക്കപ്പ് പാർട്ടി, ഞാൻ വിജയിച്ച പാർട്ടിക്ക് പങ്കെടുത്തിട്ടില്ല, ഞാൻ വിജയിച്ച ദിവസം ഏഷ്യാനെറ്റിന്റെ ഒരാൾ പോലും അങ്ങനെ ദിവസത്തെ പാക്കപ്പ്, അന്ന് രാത്രിയിലെ പാക്കപ്പ് പാർട്ടിയിൽ പങ്കെടുക്കാതെ പോയതാണ്. കാരണം അവരാഗ്രഹിച്ചതും അവർ ചിന്തിച്ചത് ഇതാണ് അല്ല. കാര്യം മുൻകൂറായിട്ട് ഷോയിൽ കയറുന്നതിന് മുൻപേ വാക്ക് കൊടുത്ത് ഒന്നുകിൽ ഷെയർ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഭാവിയിൽ പ്രയോജനം കൊടുത്ത് എടുത്താന്ന് പറഞ്ഞിട്ടോ ആ പ്ലാനുകൾ പൊളിഞ്ഞു. അതിന്റെ ദേഷ്യം ഇവർക്കുണ്ടായിരുന്നു.